ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ബിസിനസ് ക്ലബ്ബിന് കോഴിക്കോടിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുതിയ ഒരു ഭാരവാഹിത്വം ഒരു മാറ്റം വരികയാണ്. നമ്മളെ പുതിയ പ്രസിഡൻ്റ് ലാൻഡ്മാർക്ക് വേൾഡിൻ്റെ മിസ്റ്റർ അൻവറാണ്, അതേപോലെ സെക്രട്ടറി അമിർഷാദാണ്. അപ്പോൾ ഇനി വരുന്ന നല്ലൊരു വർഷം ഈ പുതിയ കമ്മിറ്റിക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുന്നത് സുരക്ഷിതമായ കരങ്ങളിലേക്ക് മാറി നിൽക്കുകയല്ല, ഇവരോടൊപ്പം തന്നെ ഇനിയും സാമൂഹ്യ സേവന മേഖലകളിൽ പുത്തൻ മാതൃകകൾ സൃഷ്ടിക്കാൻ ദി ബിസിനസ് ക്ലബിൻ്റെ കഴിഞ്ഞ തവണത്തെ സാരഥി മെഹറൂഫ് മണലുടിയുടെ വാക്കുകൾ. കഴിഞ്ഞ 13 വർഷമായി കോഴിക്കോട്ടെ യുവ ബിസിനസ്സുകാരുടെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന കൂട്ടായ്മയാണ് ദി ബിസിനസ് ക്ലബ്. പറഞ്ഞ വാക്കുകൾ പ്രാവർത്തികമാക്കി എന്നും നേരിൻ്റെ പാതയിലായിരുന്നു ഈ യുവതലമുറ. 2021-23 വർഷം അൻവർ സാദത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇനി മുന്നേറ്റം. ഞങ്ങൾ ഇപ്പം പുതിയ സാരഥികളായി ഞങ്ങൾ ചാർജ് എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് പീരീഡിലും നിപ്പ പ്രളയം കാലഘട്ടത്തിലും ഒരുപാട് സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. തുടർന്നും നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. കൂടാതെ ഇനിയും കോഴിക്കോടുള്ള പുതിയ വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസ് എല്ലാവരും ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഒരുപാട് ബിസിനസ് വികസന പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൂടാതെ പിന്നെ നമുക്ക് യങ് ഡിവിഷനും വുമൻസ് ഡിവിഷനൊക്കെ നമുക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് വരുന്ന വർഷങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിൽ വളരെയേറെ ഇടപെടലുകൾ നടത്തിയ ദി ബിസിനസ് ക്ലബ് കഴിഞ്ഞ പ്രളയത്തിൽ മാത്രം 6 വീടുകളാണ് അർഹരായവരെ കണ്ടെത്തി നിർമ്മിച്ചു നൽകിയത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന് പുതുതായി ചുമതലയേറ്റ സെക്രട്ടറി മിർഷാദ്, ട്രഷറർ അനിൽ എന്നിവർ പറഞ്ഞു. ബിസിനസ് ക്ലബ് എന്നുള്ള പേരാണെങ്കിൽ കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ മുൻകൂട്ടം കൊടുക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രളയകാലത്തും നിപ്പ കാലഘട്ടങ്ങളിലും നമ്മൾ ഏകദേശം 6 വീടുകൾ ബിസിനസ് ക്ലബിൻ്റെ വകയായിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് പല പിന്നെ തമിഴ്നാട്ടിലും മറ്റും പ്രളയം നടന്നപ്പോഴും നമ്മൾ പിന്നെ ട്രക്കുകളിൽ ഇവിടുന്ന് ഭക്ഷ്യസാധു സാമഗ്രികൾ എത്തിച്ചു കൊടുത്തിരുന്നു. തുടർന്ന് കോഴിക്കോട്ട് 125 ഏറ്റവും നല്ല ക്രീമിലറായി നിൽക്കുന്ന മെമ്പേഴ്സിൻ്റെ ഒരു ക്ലബ്ബാണ് ബിസിനസ് ക്ലബ്ബ്. വെറും ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതേമാതിരി തന്നെ ഇനിയും മുന്നോട്ട് ഈ വരും കാലങ്ങളിൽ 2 ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ആ 2 കൊണ്ട് ഞങ്ങൾ ഇനിയും ചാരിറ്റി ചെയ്യുന്ന ഉറപ്പ് തരുന്നു. പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ ശാസ്താപുരിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിഷു ആഘോഷം സംഘടിപ്പിച്ചു. സദ്യയ്ക്കൊപ്പം ഇരട്ടിമധുരവുമായി ഗാനാമൃതവും ഉണ്ടായിരുന്നു. ഇ ന്യൂസ് കോഴിക്കോട്.